പ്രധാന സ്ഥലങ്ങളിലെല്ലാം എത്തി വോട്ട് തേടുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. കലാലയങ്ങളിലെ വോട്ട് ഉറപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ. രാവിലെ ഓൾ സെയിൻസ് കോളേജിലെത്തി പെൺകുട്ടികളുടെ വോട്ട് ഉറപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ. പരീക്ഷാകാലമായതിനാൽ ഒറ്റപ്പെട്ട ഗ്രൂപ്പിനെ മാത്രമേ കോളേജിൽ കാണാൻ സാധിച്ചുള്ളൂ. എന്നാലും വോട്ട് തേടുന്നതിൽ ശശി തരൂരിന് ഉത്സാഹം. മറക്കരുത് കേട്ടോ, നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകിച്ച് ഒരു നമ്മുടെ ഒരു അധികാരമാണ്. എനിക്ക് വോട്ട് ചെയ്യുന്ന ഞാൻ ചോദിക്കാൻ വന്നിരിക്കുന്നത്, പക്ഷേ ആർക്കായാലും വോട്ട് ചെയ്യണം. സ്ഥാനാർത്ഥിക്ക് മുന്നിൽ കോളേജിലെ അധ്യാപികമാരും വിദ്യാർത്ഥിനികളും ചില ആവശ്യങ്ങളും നിരത്തി. കോളേജിലേക്കുള്ള റെയിൽവേ ക്രോസിംഗിന് പരിഹാരമായി മേൽപ്പാലം വേണമെന്നായിരുന്നു ആവശ്യം. അപ്പോഴേക്കും വിദ്യാർത്ഥിനികളിൽ ചിലർ മൊബൈലിൽ ചിത്രം പകർത്തി, ചിലർ ഓട്ടോഗ്രാഫുമായി ചുറ്റും കൂടി. ഞാൻ എഴുത്തുകാരൻ മാത്രമല്ല വന്നിരിക്കുന്നത്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. വോട്ട് ചോദിക്കാനും വന്നിട്ടില്ല, മറക്കല്ലേ, വോട്ട് വേണം, സഹായം വേണം. ചോദ്യങ്ങൾക്ക് മറുപടിയായി തലസ്ഥാനത്തിന്റെ വികസനത്തെക്കുറിച്ച് സ്ഥാനാർത്ഥി വാചാലനായി. പല കമ്പനീസ് തിരുവനന്തപുരത്തിന് വെളിയിലും കേരളത്തിന് വെളിയിലും ഭാരതത്തിന് വെളിയിലും കൂടി നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എൻകറേജ് ചെയ്യാൻ പോവുകയാണ്. അത് രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് യങ് പീപ്പിളിന് വേണ്ടിയിട്ട്. കോളേജ് പ്രിൻസിപ്പൾ, അധ്യാപകർ എന്നിവരോടും വോട്ട് ചോദിച്ചാണ് ശശി തരൂർ കോളേജ് വിട്ടത്.